ഫെബ്രുവരി 13 ഞായറാഴ്ച. ഏലിയ പ്രവാചകൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. കൂട്ടിന് ആരുമില്ല. പരാജയവും നിരാശയുമാണ് ഭാണ്ഡത്തിൽ നിറയെ. മനസ്സു മുഴുവൻ ഭയമാണ്. മുൾച്ചെടിയുടെ തണലിലാണ് അദ്ദേഹം ജീവിത ക്ലേശത്താൽ തളർന്നുറങ്ങുന്നത്. അവിടെ കിടന്ന് പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യത്തിനാണ്, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി. ആകെക്കൂടി ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു എന്ന് ചുരുക്കം. മനുഷ്യജീവിതത്തിൻ്റെ ജീവിതയാത്രയുടെ നിഴൽ വീണ് കിടക്കുന്ന ഒരു പ്രവാചക ജീവിതമാണ് ബൈബിൾ സുന്ദരമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവിധത്തിലും തളർന്ന് വീഴുന്ന ഒരു മനുഷ്യൻ്റെ മുൻപിലേക്ക് കർത്താവിൻ്റെ ദൂതൻ തട്ടിയുണർത്താൻ വേണ്ടി വരുന്നുണ്ട്. തട്ടിയുണർത്തിയിട്ട് അദ്ദേഹത്തോട് പറയുന്നു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും തലയ്ക്കലുണ്ട്. ഏലിയ ആവോളം അത് ഭക്ഷിച്ചു. 40 രാവും 40 പകലും നടക്കാനുള്ള ശക്തിയായി ആ അപ്പവും വെള്ളവും ഏലിയായിൽ നിറയുകയാണ്. പിന്നീട് ഏലിയായ്ക്ക് പറയാനുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമാണ്, ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ബലിപീഠത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എരിയുകയായിരുന്നു. സഹോദരങ്ങളെ, പുതിയ നിയമത്തിലെ പരിശുദ്ധ കുർബാനയുടെ അതിമനോഹരമായ ഛായാചിത്രം പതിഞ്ഞുകിടക്കുകയാണ് ഈ ബൈബിൾ ഭാഗത്തിൽ. മരുഭൂമി സമാനമായ ഒരു യാത്രയാണ് നമ്മുടേത്. പ്രത്യേകിച്ച് ഈ മറാവ്യാധിയുടെ, കോവിഡിൻ്റെ ഈ കാലഘട്ടം പലപ്പോഴും തോന്നാറുണ്ട് കൂട്ടിനാരുമില്ല എന്ന്. പരാജയവും പ്രാണഭയവും നമ്മളെയും വേട്ടയാടുന്നുണ്ട്. മനസ്സു നിറയെ അവ്യക്തതകളും രോഗത്തെക്കുറിച്ചുള്ള ആകുലതകളും നമുക്കെല്ലാവർക്കുമുണ്ട്. പലപ്പോഴും ഒരു മുൾച്ചെടിയുടെ തണൽ പോലും ഇല്ലാത്ത വിധം, ഒന്ന് കിടന്നുറങ്ങാൻ പോലും വയ്യാത്ത വിധം നമ്മളും അത്രയേറെ അസ്വസ്ഥരാണ്. ഇവിടെയാണ് ദൈവദൂതൻ ഓരോ ദിവസവും തട്ടിയുണർത്തി ബലിപീഠത്തിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങൾ ഒരുക്കിക്കൊണ്ട് എഴുന്നേറ്റ് ഭക്ഷിക്കാൻ തിരുസഭയുടെ ആഹ്വാനമായി നിലകൊള്ളുന്നത്. ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് വാങ്ങി കുടിക്കുകയും ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കുകയാണ്. 40 രാവും 40 പകലും ഏലിയ അപ്പവും വെള്ളവും കഴിച്ച് ജീവിച്ചെങ്കിൽ, ഈ 40 രാവും 40 പകലും പഴയ നിയമ ഇസ്രായേൽ ജനതയുടെ പുറപ്പാടിൻ്റെ നാളുകളാണ്. പുതിയ നിയമത്തിലെ നമ്മൾ ഓരോരുത്തരും ഈ മരുഭൂമിയുടെ യാത്ര, ഈ പുറപ്പാടിൻ്റെ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ഏലിയാ പ്രവാചകൻ എങ്ങനെ അപ്പവും വെള്ളവും ഈ 40 രാവും പകലും ശക്തി പകർന്നു, അതുപോലെ തന്നെ പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശക്തിയും ഊർജവും പ്രത്യാശയും സ്നേഹവും സാന്ത്വനവും കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവുമായി, ഒരിക്കലും പിരിയില്ല എന്നുള്ള സ്നേഹത്തിൻ്റെ ബന്ധവുമായി കൂടെ നിൽക്കുന്നത് കുർബാനയാണ്. നമുക്കിനി ഒന്നേ ആവശ്യമുള്ളൂ, ദൈവമായ കർത്താവിനെ പ്രതി ഏലിയായെ പോലെ തീക്ഷ്ണതയാൽ ജ്വലിക്കുക. ബലിപീഠത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബലിപീഠം നിർമ്മിക്കാൻ കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബലിയായി ഒന്നു ചേർന്ന് സഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ നാമത്തിൽ ബലിയർപ്പിക്കാൻ നമ്മൾ ഒരുങ്ങുക. അതാണ് ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ്
ഈ കുർബാന എന്ന് പറയുന്ന സത്യം തന്നിട്ടാണ് ഈശോ പറയുന്നത്, മലമുകളിലെ പ്രസംഗത്തിൽ വിശക്കുന്നവരെല്ലാവരും ഭാഗ്യമുള്ളവരാണ്. കാരണം അവൻ കുർബാനയായി നമ്മുടെ വിശപ്പടക്കാനുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്, ഉറപ്പാണത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറയാനുള്ള കാരണവും ഇതുതന്നെയാണ്. പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. ഏത് ജീവിതത്തിൻ്റെ തളർന്നടിഞ്ഞ അനുഭവങ്ങളിലും തലയ്ക്കലവൻ വച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും, അവിടുത്തെ തിരുശരീര രക്തങ്ങളാൽ ഏത് ജീവിതയാത്രയും ക്ലേശം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ള കുർബാനയുടെ നിറവിനാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.